ഇന്നത്തെ ഒരു വീഡിയോ എൽ ജി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ പിക്ച്ചർ സ്ക്രീനിൽ ഒരു ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളർ വരുന്നതിനെ കുറിച്ചാണ് അതെന്താണ് കമ്പനിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മൊത്തത്തിലൊരു വയലറ്റ് കളറാണ് കറക്റ്റ് ഇതിൽ ഒരു വൈറ്റ് ആണ് വരുന്നത് പക്ഷേ എല്ലായിടത്തും ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് നിൽക്കുന്നത് ഈ ശരിക്കും എന്തുകൊണ്ടാണ് എന്താണ് സൊല്യൂഷൻ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കണം എല്ലാ ഭാഗത്തും വയലറ്റ് കളർ ഇല്ല ചില ഭാഗത്ത് മാത്രമാണ് കൂടുതലായിട്ടും ചില ഭാഗത്ത് കറക്റ്റ് അതിൻ്റെ കളറാണ് അപ്പോൾ ഈ ഒരു കമ്പ്ലൈൻ വരുന്നത് ഇതിനകത്ത് എൽ ഇ ഡി ലൈറ്റിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് അൾട്രാ വയലറ്റ് അതായത് യു വി ലൈറ്റ് ആകുമ്പോഴാണ് ഇത്തരത്തിൽ വയലറ്റ് കളർ ആവുന്നത് അത് എൽ ജി സാംസങ് എന്നീ മോഡൽ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അത് പെട്ടെന്നൊന്നും വരില്ല കുറച്ച് അധികം നാൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു അഞ്ചോ ആറോ വർഷത്തിന് ശേഷം ആണ് ഇങ്ങനെ വരുന്നത് ഇത് ഏകദേശം ഒരു അഞ്ച് വർഷം ആറ് വർഷം ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ കമ്പ്ലൈൻ വന്നിട്ടുള്ളത് അപ്പം അതിനുള്ള സൊല്യൂഷൻ എന്ന് നിന്ന് ആ എൽ ഇ ഡി കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇത് മുമ്പ് നമ്മുടെ ഒരു എൽ ജിയിലെ ടി വി ഡിസ്പ്ലേ മാറുന്ന സമയത്ത് എൽ ഇ ഡി ചേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിലും ഇതേപോലെ വയലറ്റ് കളറായിരുന്നു ആയിരുന്നു അത് നമ്മൾ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വയലറ്റ് കളർ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എൽ ഇ ഡി മാറും ഈ ഒരു എൽ ഇ ഡി മാറിയിട്ടല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ ക്വാളിറ്റിനെ അത് നന്നായിട്ട് തന്നെ ബാധിക്കും പിന്നെ അത് നമ്മുടെ കണ്ണിനും ഭയങ്കര കേടാണ് നോർമലി നമ്മുടെ കണ്ണിന് ബ്ലൂ കളർ വളരെ ഹാർഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അത് മൊബൈലിനൊക്കെ ലൈറ്റ് ഒരുപാട് നേരം കണ്ണിനകത്തോട്ട് വന്നുകഴിഞ്ഞാൽ അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും പൊതുവെ ഇന്നത്തെ കാലത്ത് ടി വിൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളും കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്കിത് നമ്മളെ കണ്ണിനേക്കാളും കൂടുതൽ ഹാംഫുള്ളാണ് ഇവർക്ക് ചെറിയ കുട്ടികൾക്ക് ചെറിയ റേഞ്ചിൽ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ വരാൻ കാരണമാണ് അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അത് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ലേ വായലറ്റുകളായാലും ഒന്നും മനസ്സിലല്ല അപ്പോൾ നമ്മളൊക്കെ പോയി ചില വീടുകളൊക്കെ പോയി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് നോട്ടീസ് ചെയ്യും ഇത് കളർ ചേഞ്ച് ചെയ്ഞ്ച് അപ്പോൾ ചില ആൾക്കാർ പറയാൻ പറയും ആ കുഴപ്പമില്ല ചിലക്കാർ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമുക്ക് എൽ ഇ ഡി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യമാണ് പക്ഷേ കണ്ണിന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എന്തായാലും വേണ്ടിവരും അപ്പോൾ കണ്ണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണോ അതോ എൽ ഇ ഡി മാറുന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഏറ്റവും നല്ലത് റീപ്ലേസ് ചെയ്യാൻ തന്നെയാണ് അങ്ങനെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പിക്ചർ കിട്ടുന്നതും അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും ഏറ്റവും നല്ലത് അങ്ങനെയാണ് ചില ആളുകൾ ഇത് അറിയാതെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അവരോട് നമ്മൾ കാര്യം പറയും ഇങ്ങനെയാണ് ഇത് മാറിക്കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയും അപ്പോൾ ചെയ്യാറുണ്ടോ ഒട്ടുമുക്ക് ആളുകൾ ചെയ്യാറുണ്ട് ചില ആളുകൾ ഇത്തരത്തിൽ പറയാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് എൽ ജിയുടെ ടു പ്ലസ് ടു ഫോർ നാല് കോഫ് വരുന്ന ഐ പി എസ് ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ചില എൽ ജിയിലെ ടി വികളിൽ ബി ഒയുടെ ത്രീ പ്ലസ് ത്രീ കോഫ് വരുന്ന ഫുൾ എച്ച് ആ ഡിസ്പ്ലേയും യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ആ മോഡലുകളാണ് കുറച്ചുകൂടെ ഈ ഈ ഐ പി എസ് ഫാനൊക്കെ കുറച്ചുകൂടെ ലൈഫ് കൂടുതലായിട്ട് കിട്ടിയത് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയുന്നത് നോർമലി ഉള്ള ഡിസ്പ്ലേനേക്കാൾ കൂടുതൽ ലൈഫ് ബി ഒയുടെ പാനലുകൾക്ക് ഉണ്ടെന്ന് പറയാനുള്ള റീസൺ കുറേ ടീവികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിവിടെ റീകണക്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരുന്നൊക്കെ അവർ ബി ഒയുടെ ഫുൾ അച്ച ടി പാനലുകളാണ് ഫോർട്ടി ത്രീ ഇഞ്ചിൽ ഉപയോഗിച്ചിരുന്നത് അതൊക്കെ അത്യാവശ്യം നന്ന നല്ല രീതിയിൽ തന്നെ ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ പല വീഡിയോസിനകത്തും ബി ഒയുടെ ആണ് നല്ലതെന്ന് പറയാൻ കാരണം അങ്ങനത്തെ ടീവികൾ വാങ്ങിക്കാൻ പറയാനുള്ളൊരു കാരണം അതാണ് അല്ലാതെ ആ ബ്രാൻഡിനോട് അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നതല്ല കുറച്ച് നല്ലതായതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡിനെ അങ്ങനെ എടുത്ത് പറയുന്നത് അപ്പോൾ അവർ ഡിസ്പ്ലേ ഇറക്കുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് അധികം ഈ സാധാരണ കസ്റ്റമേഴ്സ് അധികം കേൾക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇപ്പോഴും ടി വി വാങ്ങിക്കുന്ന സമയത്ത് ബിഒയുടെ പാനലുള്ള ടി വകോ അല്ലെങ്കിൽ കുറച്ച് എ പ്ലസ് ഗ്രേഡുള്ള പാനലുകളോ വാങ്ങിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടും ഇവിടെ നമ്മളിതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വളരെ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്ത് മാറ്റി ശേഷം എൽ ഇ ഡി ഒന്ന് ഓൺ ആക്കി കാണിക്കാൻ പോവുകയാണ് ഇതിനകത്ത് ഏഴ് എൽ ഇ ഡി വരുന്ന മൂന്ന് സ്ട്രിപ്പുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ തന്നെ കംപ്ലയിൻറ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഇത്തരത്തിൽ ഈ രീതിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തോളം കളർ ചേഞ്ച് ആയിട്ടുള്ളത് ഇവിടെ കാണാം അടിയിലുള്ള ഒരു മൂന്ന് എൽ ഇ ഡി ആണ് അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു കളർ ഏകദേശം കാണിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ വയലറ്റ് കളറാണ് അപ്പോൾ ഈ വയലറ്റ് കളർ മൊത്തം ഓവറാൾ വരുമ്പോൾ മൊത്തം സ്ക്രീൻ മുഴുവൻ വയലറ്റ് ആയിട്ട് കാണും പിക്ചറിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ആ എൽ ഇ ഡി മൂന്നെണ്ണം കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൽ ഇ ഡി ഡബിൾ സി ടൈപ്പ് വെച്ചിട്ടാണ് ബോഡിയിൽ അറ്റാച്ച് ഇല്ല നമ്മൾ ഇത്തരത്തിൽ ഇളക്കി മാറ്റി മൂന്നെണ്ണം ഇളക്കി മാറ്റിയിട്ട് പുതുതായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ വളരെ ശ്രദ്ധിച്ചിട്ടാണ് റിമൂവ് ചെയ്ത് മാറ്റണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ചെറിയൊരു കാര്യമാണ് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തന്നെ മാറി നോക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അങ്ങനെ വിചാരിക്കുന്നവർ തെറ്റൊന്നുമില്ല പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ ഇത്തരത്തിൽ റിമൂവ് ചെയ്ത് ഇത് മാറാൻ നല്ലത് അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്തായാലും പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരൊക്കെ ഡിസ്പ്ലേ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യുക അത് പൊട്ടിക്കഴിഞ്ഞാൽ വലിയൊരു കോസ്റ്റിലോട്ട് അത് പോകും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസഡായതിനു ശേഷം മാത്രം ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മളതെല്ലാം പഴയ അതിൻ്റെ ടാപ്പുകളെല്ലാം റിമൂവ് ചെയ്ത് മാറ്റി പുതിയ എൽ ഇ ഡി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന എൽ ഇ ഡുകൾ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഡബിൾ സൈഡിൽ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നോർമലി ആ ഒരു എങ്ങനെയാണ് നേരത്തെ ഹോൾ കട്ടിങ്ങുകളൊക്കെ വന്നിട്ടില്ല അതേപോലെ തന്നെ അത് പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പല ടീവികളിലും പല എൽ ഇ ഡാണ് വരിക അപ്പോൾ നോർമലി കൂടുതലും കണ്ടിട്ടുള്ളത് എൽ ജി അതുപോലെ സാംസങ് പിന്നെ ചില സാനിയോ അതുപോലത്തെ ടിവികളിലൊക്കെ ഈ ഒരു വയലറ്റ് കളറാവുന്നൊരു ഇഷ്യൂ കണ്ടിട്ടുണ്ട് ഒട്ടുമിക്ക ടി വിലും ഒരു അഞ്ചോ ആറ് വർഷം കഴിയുമ്പോഴാണ് കൂടുതലും വരാറുള്ളത് ചിലതിൽ ഈ ക്യാപ്പുകൾ ഇളകി പോകുമ്പോൾ അവിടെ വൈറ്റ് സ്പോട്ടുകൾ വരാറുണ്ട് ഇവിടെ ആ എൽ ഇ ഡി കംപ്ലീറ്റും കത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഡിലീറ്റായി പോയി അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാത്തത് മുഴുവനായിട്ട് എൽ ഇ ഡി കാണിക്കുന്ന വില എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പോയി അപ്പോൾ എൽ ഇ ഡി എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു റിഫ്ലക്ടർ ഷീറ്റുകളും അതിൻ്റെ എല്ലാം ഇട്ട് ഡിസ്പ്ലേ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് ഒരു കോർണറിൽ പോയി ഓവറായിട്ട് ആവാതെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ഡിസ്പ്ലേയും നമ്മളിടുന്നത് അതിട്ടതിന് ശേഷം അതിൻ്റെ ഫ്രെയിമുകൂടെ ഇട്ട് ഫുള്ളായിട്ട് സ്ക്രൂ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ നിങ്ങളും കൂടിയ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ അത് അകത്തോട്ട് കയറി പോകാനൊക്കെ ചാൻസ് കൂടാതെ കൂടുതലാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ പല ആളുകളും സംശയമായിട്ട് ചോദിക്കാറുണ്ട് ഈ സാംസങ്ങിനേക്കാൾ ബെറ്ററാണ് ഇപ്പോഴത്തെ ഈ ലിമോറ് അല്ലെങ്കിൽ ഐപ്ലസ് എന്ന് പറഞ്ഞ ടി വികളൊക്കെ അപ്പോൾ ഈ സാംസങ് അതുപോലെ എൽ ജിയിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ഡിസ്പ്ലേകളെ മാത്രമാണ് ആ ടി വികത്ത് വരുന്നത് ബാക്കി മദർ ബോർഡ് കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ആ ഒരു കാറ്റഗറി വരുന്നതായിരിക്കും അതായത് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ രീതിയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സാംസങ് എൽ ജിയൊക്കെ തന്നെ വാങ്ങിക്കേണ്ടി വരും കാരണം ആ ഒരു സോഫ്റ്റ്വെയർ പെർഫോമൻസ് അതുപോലെ ഹാർഡ്വെയർ ഒക്കെ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിരിക്കുക അത്തരത്തിലുള്ള കുറച്ച് ബ്രാൻഡായിട്ടുള്ള ടീവുകൾ തന്നെ ആയിരിക്കും അത് മോശമാണെന്നല്ല ഈ ഈ പറഞ്ഞ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെക്കുമ്പോൾ കുറവായിരിക്കുന്നേ ഉള്ളു അല്ലാതെ മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആ അനുസരിച്ചുള്ള ടീവുകൾ വാങ്ങിക്കുക അതുപോലെയുള്ള പാനലുകൾ ചൂസ് ചെയ്യുക പൊതുവേ പാനലുകൾക്ക് കൂടുതൽ ലൈഫ് ഉള്ളത് ഐ പി എസ് അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഉള്ള ബി ഒ ഇ പാനുകൾക്കാണ് പൊതുവേ ഇപ്പോൾ നിലവിൽ കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പം ഇവിടെ നമ്മൾ ആ ടി വിയുടെ പാനലൊക്കെ പ്ലേസ് ചെയ്ത് ഫ്രെയിം വിട്ട് സ്പീക്കറെല്ലാം തിരിച്ച് അതുപോലെ കണക്റ്റ് ചെയ്യുന്ന ഓണാക്കി നോക്കുന്നുണ്ട് പിക്ചർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിലെ കവർ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇതുപോലെ ടി വിയിലെ സർവീസ് എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയുടെ അവസാനം കൊടുക്കാം നമ്മുടെ ലൊക്കേഷൻ അത് കൊച്ചി കടവന്ത്രയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ടി വി ലേറ്റായിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെയായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളത് ഓൺ ചെയ്ത സമയത്ത് പിക്ചറൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ബാക്ക് കവറോടെ ക്ലോസ് ചെയ്തിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഡിസ്പ്ലേയുടെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എൻറ്റയർ ആ ഒരു സ്ക്രീൻ കംപ്ലീറ്റ് ബ്ലൂ ഇഷ്യൂ കളറാവും ഇതുപോലെ പാർഷൽ ആയിട്ട് ഇങ്ങനെ ബ്ലൂ വയലറ്റ് കളർ ആവില്ല അല്ലെങ്കിൽ ചില ഭാഗത്ത് കറക്റ്റ് പിക്ചർ അങ്ങനെ വരാറില്ല എൽ ഇ ഡി ആണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇങ്ങനെ പാർഷലായിട്ട് ചില ഭാഗങ്ങളിൽ കറക്റ്റ് അതിൻ്റെ ഒറിജിനൽ കളറും ചില ഭാഗത്ത് വയലറ്റ് ആയിട്ടാണ് എൽ ഇ ഡിയുടെ പ്രശ്നം കണ്ടുവരാറ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചാനൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ടി വി വാങ്ങുന്നതിനാലും അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പാനൽ തിരഞ്ഞെടുക്കുന്നതിനായാലും ഒരുപാട് കണ്ടൻറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള വിലയായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ പറ്റുന്ന രീതിയിൽ എല്ലാത്തിനും റിപ്ലൈ തരും അപ്പോൾ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മോഡലോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്ലൈൻ്റെ വീഡിയോ ഒക്കെ അയക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റെക്റ്റിഫൈ ചെയ്ത് സൊല്യൂഷൻ എന്താണെന്നുള്ളത് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മോഡൽ നമ്പറോ അല്ലെങ്കിൽ കംപ്ലയിൻ്റെ ഫോട്ടോ ഇല്ലാതെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഉണ്ടെങ്കിൽ അതായത് കംപ്ലയിൻ്റെ വീഡിയോ ഫോട്ടോയോ മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സൗകര്യമായിരുന്നു അപ്പോൾ ഇനി അയക്കുന്നവരാണെങ്കിൽ അതുകൂടെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യാൻ മറക്കരുത്